അസാമലൈക്കും ഇന്ന് നമുക്ക് പച്ചരി ഒഴിച്ച് അടിപൊളി ക്രിസ്പി സമൂസ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ ഇതിന് നമുക്ക് അത്ര എണ്ണയൊന്നും വേണ്ട ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ അപ്പം നമ്മളിതിൽ ചിക്കൻ ഫില്ലിങ്ങാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല ക്രിസ്പിയാണ് അതുപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ എണ്ണയും കൂടുതൽ വേണ്ട നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഇതാ കണ്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ അതേപോലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി രണ്ട് കപ്പ് പച്ചരി കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് പച്ചേരിയാണ് കേട്ടോ നിങ്ങൾ ഏത് പാത്രത്തിലാണെന്ന് എടുക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലെടുക്കാം അതിന് രണ്ട് ടേബിൾ സ്പൂണ് ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് അരക്കാം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോയി നല്ല പൊട്ടി പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിതാ ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു ബൗളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം മിക്സിടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ലൂസിലാണ് വേണ്ടത് നമ്മൾ നിർദ്ദോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കല് ആ പാകത്തിനാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ട ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇതൊന്ന് മാറ്റിയിട്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു ഏഴ് വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതാ നാല് പച്ചമുളക് പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടി മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പെരുഞ്ചീരകം ഒരു മുക്കാ ടീസ്പൂണ് കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഒന്നോ ഒന്നര സവാള എടുക്കണ വലിയ സവാള ആയതുകൊണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഈ സവാള മൂപ്പിച്ചെടുക്കുക ഈ സവാള എന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിതിൽ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മളിതിൽ സ്പൈസസ് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാൻ നമുക്ക് ചിക്കനിലേക്കും ഉരുളം കിഴങ്ങിലേക്കും ഒക്കെ ഉള്ള ഉപ്പ് വേണം കേട്ടോ അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് ഈ തക്കാളി ഒന്ന് ചെറുതായി വെന്ത് വരുവോ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി കൊടുത്ത് നന്നായി പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചിക്കന് എളുപ്പത്തിൽ ഞമ്മൾക്ക് ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ നുറുക്കിയെടുക്കും ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് മിക്സിയിലേക്ക് ഇറക്കിയെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയാൽ മതി നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ ചട്ടക്കൊമ്പ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി നമ്മൾ അരച്ചെടുത്തതാകൊണ്ട് വേഗം മുറിഞ്ഞ് കിട്ടും ഇതപ്പോൾ നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരികാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ആണ് കേട്ടോ നമ്മൾ മസാലയ്ക്ക് അപ്പോൾ അതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നന്നായി ഇത് മിക്സ് ആയി ഒന്ന് സെറ്റായി വരുവുള്ള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ഒരു പിടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലൊക്കെ കൂടുതലിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറാനായി മാറ്റി വെക്കാം അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ചൂടാറുള്ള നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മളാ ഈ ബാറ്ററി നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു തവി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കന അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിൽ എണ്ണീന്ന് കുറച്ച് ചോറിട്ട് കൊടുത്തോണ്ട് നമുക്കിത് അടച്ച് വെക്കുമെന്നും വേണ്ട പൊട്ടി പൊടിഞ്ഞ് വല്ലാണ്ട് പൊട്ടിയൊന്നും പോകൊന്നും ഇല്ലാട്ടോ നമുക്കിതാ ഇതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അടച്ച് വെക്കണ്ട അപ്പോൾ അതാ കണ്ടോ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ ഇതാ ഓരോന്ന് ചു നല്ല കനലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോന്ന് ഓരോന്നോരോന്ന് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നോരോന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ചുട്ടിട്ട് അതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കതൊന്ന് ചുരുട്ടിയെടുക്കാം എന്നിട്ട് അപ്പോഴേക്കിനും അത് ചുരുട്ടുമ്പോഴേക്കും ഇത് വേവും അങ്ങനെ അങ്ങനെ നമുക്ക് വേഗത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇവിടെ വേവട്ടെ ഇനി നമുക്ക് നമുക്ക് ആദ്യം എന്ത് ഇട്ട് എടുത്തതൊന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുക നമ്മൾ സമോസ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ എന്താണ് ഫില്ലിംഗ് ഫില്ലിങ്ങില്ലേ അതൊന്ന് കുറച്ചെടുക്കാം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ ഒന്ന് ഒരു കോൺ ഷേപ്പിലൊന്ന് ട്ടോ ചീണത് എന്നിട്ട് മടക്കി മടക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാല് മടക്കൊക്കെ മടക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇതുപോലെ കഴിക്കാൻ ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാനിതിൻ്റെ വക്ക് എന്താണ് ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ വക്കൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യത്തേത് അങ്ങനെ മുറിച്ചെടുത്തില്ല രണ്ടാമത്തതിന് ഞാനതൊന്നും മുറിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം അപ്പം രണ്ടാമത്തത് ഇതുപോലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല നമ്മൾ രണ്ട് മൂന്ന് തവണ മടക്കി എടുക്കുമ്പോൾ അത് ഫില്ലായി കിട്ടും കേട്ടോ അപ്പോൾ താ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വക്ക് കാണുമ്പോൾ ഒരു ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വക്കൊന്ന് ഞാൻ കത്തിരി വെച്ച് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൈദ ഒന്ന് കലക്കിയെടുത്തിട്ട് അതൊന്നും നമുക്കൊരു ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിക്കുമ്പോൾ ഒട്ടണില്ല അപ്പോൾ താ ഞാനിത് കുറച്ച് മൈദ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം സമോഷ ഷീറ്റൊന്നും വേണ്ട അതുപോലെ മൈദയുടെ ഷീറ്റല്ലാതെ നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തേത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ നമ്മളത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കണെന്ന് വെച്ചാൽ നമുക്ക് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഞാൻ അപ്പം അതൊന്ന് ഷേപ്പ് ആക്കി വെച്ചു കൊടുക്കട്ടെ ഇതാണ്ടോ ഇപ്പം നമുക്ക് മൂന്നെണ്ണം വരെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇടയ്ക്കിടക്ക് മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആവോളം ആക്കിയെടുക്കണം നിങ്ങൾക്ക് എത്ര രണ്ട് ക്രിസ്പി വേണോ അതിനനുസരിച്ച് ആക്കിയെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വെച്ചിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ കൂടുതൽ എണ്ണ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിതുപോലെ രണ്ടുപുറം നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് കോരി എടുക്കാം അപ്പം നല്ല ക്രിസ്പി സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ പാച്ച് ഒരു ഇത് വെച്ചിട്ട് ഒന്നും ഇങ്ങനെ തേച്ച് കൊടുക്കുക ചെയ്യണുള്ളൂ കൂടുതൽ എണ്ണ ആക്കിയിട്ടില്ല കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ ഇതിൻ്റെ മേലേ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എണ്ണ അപ്പോൾ രണ്ട് പുറം ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി വീണ്ടും കാണാം അസലിക്കും